ഒരു സാധാരണ ചെറുകിട കൃഷിക്കാരന് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ സാമ്പത്തിക ലാഭം നേടിത്തരുന്ന ഒരു മെഷീനും കൂടിയാണ് ഇത്. ഇത് പിന്നെ കാംകോയുടെ അഗ്രികൾച്ചർ പർപ്പസിനുള്ള പവർ ടില്ലറാണ്. 12 DI മെത്തേഡാണ്, ഡീസൽ DI 12 അതാണ് ഇതിൻ്റെ മോഡൽ. ഇതിന് മുൻപ് 9 മോഡലുകളായിരുന്നു, 9 HP മോഡലായിരുന്നു. ഇത് 12 HP ആണ്. പുതിയതായിട്ട് കഴിഞ്ഞ വർഷം കാംകോ ഇൻട്രൊഡ്യൂസ് ചെയ്ത പിന്നെ പവർ ടില്ലറാണിത്. ഇത് ഒരു ചെറുകിട കൃഷിക്കാരന് വളരെ അത്യാവശ്യമുള്ള ഒരു മെഷീനാണെന്ന് നമ്മൾ പറയും. ട്രാക്ടർ ചെയ്യുന്ന ഏകദേശ പണികളെല്ലാം നമ്മൾക്ക് ഈ കാംകോ പവർ ടില്ലർ കൊണ്ട് ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പവർ ടില്ലർ എന്ന് പറയുന്ന അഗ്രികൾച്ചർ യൂസിന് ഉപയോഗിക്കുന്നത് കാംകോ ആണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് കഞ്ചിക്കോട് കാംകോ യൂണിറ്റിൽ നിന്നാണ്. കാംകോൻ്റെ യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസാണ്. ഇത് എനിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഒരു സ്ഥാപനമുണ്ട്, ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കാർഷിക സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ 45% സബ്സിഡിയോട് കൂടിയിട്ടുള്ള മെഷീനാണിത്. സബ്സിഡി എനിക്ക് ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ പിന്നെ മെഷീനെടുത്ത് GST ബില്ലോടുകൂടി കൃഷിഭവനിൽ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത് ഇത് പാസ്സായിട്ടുണ്ട്. കൊറോണയൊക്കെ ആയ കാരണം നമുക്ക് മെല്ലെ ഈ ഫണ്ട് വരുള്ളൂ. ഏകദേശം 178,000 രൂപയാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്രൈസ്. മെഷീന് മാത്രം 136,000 രൂപ വരും. അതില്ലാതെ ഇതിന് കിട്ടുന്ന കുറേ സബ് സാധനങ്ങളുണ്ട്, അതൊക്കെ ആയിട്ടാണ് 178,000 രൂപ വരുന്നത്. ഇതിൻ്റെ ഡീസലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മണിക്കൂർ റൺ ചെയ്യാൻ നമ്മൾ പൂട്ടുകയാണെങ്കിൽ 1 മണിക്കൂറിന് 1 ലിറ്റർ 200 ml ഓളം ഡീസൽ വേണം അതിന് റൺ ചെയ്യാൻ. 1 ഏക്കർ നമ്മളിപ്പോൾ പൊടിപ്പൂട്ടാണ് ഞാൻ പൂട്ടിയിരിക്കുന്നത്. അതിൽ പിന്നെ കൾട്ടിവേറ്ററിന് പ്രത്യേകതയുണ്ട്. പൊടിയിൽ പൂട്ടുന്നതിനും നമ്മൾ ചെളിയിൽ പൂട്ടുന്നതിനും പ്രത്യേകതരം ബ്ലേഡുകളുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾക്ക് പൊടിപ്പൂട്ട് പൂട്ടാൻ 1 ഏക്കർ, ഒരു കറക്റ്റായിട്ടുള്ള 1 ഏക്കർ പൂട്ടാൻ 3 മുതൽ 3.5 മണിക്കൂർ വരയ്ക്കും ഇത് നമുക്ക് സമയമെടുക്കും. വലിയ ട്രാക്ടറിലാകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പൂട്ടിക്കഴിയും. ഒരു ചാല് പൂട്ടാനാണ് പറയുന്നത്. പക്ഷേ ട്രാക്ടറിൽ പൂട്ടുന്നതിന് വെച്ച് ഇത് ബെസ്റ്റാണ്. കാരണം മണ്ണ് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ട്രാക്ടറിലാകുമ്പോൾ വലിയ വലിയ കട്ട പുഴങ്ങി കിട്ടും. പിന്നെ അത് നമ്മൾ 2ാം പ്രാവശ്യം പൊടിക്കാനുള്ള സംവിധാനമായിട്ട് വീണ്ടും പൂട്ടണം. പക്ഷേ ഇത് ഒറ്റ പൂട്ടലിൽ തന്നെ നമുക്കത് മണ്ണ് പൊടിഞ്ഞ് കിട്ടും. അതിൻ്റെ ഡീസലിംഗ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞിരുന്നു, 1 മണിക്കൂർ നമുക്കത് റൺ ചെയ്യാൻ 1 ലിറ്ററും 200 ml ഡീസലും ഇതിൻ്റെ ഇത് ഉണ്ട്. അതില്ലാതെ ഇതിനകത്ത് 3 വിധമായി പിന്നെ 3 ഭാഗത്താണ് നമ്മളത് ഓയിൽ ഒഴിക്കുക. 1 എഞ്ചിൻ ഓയിൽ, എല്ലാവരും ഒഴിക്കുന്ന പോലെ സാധാരണ 40-20 ഓയിൽ എഞ്ചിൻ ഓയിൽ നമുക്ക് ഡീസൽ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ, അതിൻ്റെ കൾട്ടിവേറ്റർ പിന്നെ റൊട്ടേറ്റർ റൺ ചെയ്യുന്നതിനുള്ള ഇതും ഗിയർ ഓയിലും, അത് രണ്ടും 90-20 ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൽ ഉള്ള ഉപയോഗിക്കുന്ന മറ്റ് ഇന്ധനത്തിൻ്റെ ഒരു ലെവൽ. ഇത് ഓയിൽ ഫിൽറ്ററാണ്, എയർ ഫിൽറ്ററാണ്. ഇതിനകത്തും ഓയിലുണ്ട്. ആ ഓയിലും പിന്നെ 40-20 ഓയിലാണ് ഒഴിക്കുക. നമ്മൾ ഈ എഞ്ചിൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദിവസവും രാവിലെ ഇത് പ്രവർത്തിപ്പിക്കാൻ എടുക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് ചെക്ക് ചെയ്യണം. ഇത് പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇത് ഡ്രൈവിങ്ങിൽ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ, ബ്രേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ ഇതിനകത്താണ്. ഇതിപ്പോൾ ഈ ലെവലുള്ളത് ഓഫ് ലെവലാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും വണ്ടി മൂവ് ആവില്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഓൺ ലെവലിലേക്ക് ആക്കണം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. അടുത്ത 2 ഗിയറുകളാണ്. 1 ഈ പച്ച നിറത്തിൽ കാണുന്നത് റോട്ടർ ഗിയറാണ്. ഇതിന് 2 സ്റ്റേജ് എന്നുള്ളൂ, 1 ലോ സ്പീഡിലും 1 ഹൈ സ്പീഡിലും. നമ്മൾ ഫുൾ റണ്ണിങ്ങിലൊക്കെ പോകുമ്പോൾ ഹൈ സ്പീഡിലിട്ട് ഓടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് 3 ഗിയറും പ്ലസ് റിവേഴ്സ് ഗിയറുമാണ്. ഫസ്റ്റ്, അതേപോലെ തന്നെ സെക്കൻഡ്, തേർഡ്. നമ്മൾ റണ്ണിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് പൂട്ടുന്ന സമയത്തൊക്കെ തേർഡിലിട്ട് പൂട്ടാം. അതേപോലെ റിവേഴ്സ് ഗിയർ, വണ്ടി റിവേഴ്സ് വരും. പിന്നെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ ചെറിയ സാധനമാണെങ്കിലും ഏറ്റവും അപകടം പിടിച്ചൊരു സംവിധാനമാണ്. അത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല.
കാരണം ഈ 12 HP ഫുൾ ഫോഴ്സിൽ റൺ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഇറക്കത്തിൽ പോകുന്ന ഇതിൻ്റെ ഒരു വളരെ ഡ്രൈവിങ്ങിൽ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്, സാധാരണ പോകുമ്പോൾ നമ്മൾ പിന്നെ ഇടതുവശത്തേക്ക് തിരിക്കണമെങ്കിൽ ഈ ക്ലച്ച് പിടിച്ചാൽ മതി. ഇതിന് പിന്നെ സ്റ്റിയറിംഗ് ഒന്നുമില്ല. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ നിയന്ത്രിക്കുന്നത്. പിന്നെ റൈറ്റിലേക്ക് തിരിയണമെങ്കിൽ റൈറ്റിലെ ക്ലച്ച് പിടിക്കുക, ലെഫ്റ്റിലേക്ക് തിരിയണമെങ്കിൽ ലെഫ്റ്റിലെ ക്ലച്ച് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ അത് അതാത് വശങ്ങളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞോളും. നേരെ മറിച്ച് ഇത് ഇറക്കത്തിലാണ് പോകുന്നത്. ഒരു ഇറക്കത്തിലാണ് പോകണമെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇത് പോവുക. അപ്പോൾ അപകട സാധ്യത കൂടുതലുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമ്മളത് ഡ്രൈവിംഗ് കുറച്ച് ദിവസം പഠിക്കാതെ ഇതാരും എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഓഫ് പേഴ്സണലാണ്. ഗിയറുകൾ നിർബന്ധമായിട്ട് ന്യൂട്രലാക്കി വെക്കണം. ന്യൂട്രലാണ് ഇപ്പോൾ ഗിയർ ഉള്ളത്. നമ്മളിത് ഓൺ പേഴ്സണലാക്കി അതിനുശേഷം ഇതിനൊരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ എൻജിൻ സ്റ്റാർട്ടിങ് മെത്തേഡാണ്. ഓയിലൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു ചെറിയൊരു പിന്നുണ്ട്, അതിൽ ഒരമർത്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതാവുള്ളൂ. ഇതാണ് സ്റ്റാർട്ടിങ് ഹാൻഡിൽ ചെയ്യുന്ന പുള്ളി എന്ന് പറയുന്നത്. ഇത് ഹാൻഡിൽ ഈ ഹാൻഡിലിട്ടിട്ട് ഇവിടെ ചോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിനെ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് തരം ബ്ലേഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് ചളിയിൽ പൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ബ്ലേഡാണ്. ഇതാണ് നമ്മൾ റൊട്ടേറ്ററിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു ചെറിയ സ്പാനർ 16-17 സ്പാനർ ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഉപയോഗിച്ച് കൊടുക്കാം. ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇതാണ്. ഇതാണ് നമുക്ക് പൊടിയിൽ പൂട്ടാൻ സൗകര്യം. പൊടിഞ്ഞു കിട്ടും, നല്ലപോലെ മണ്ണിളകി കിട്ടും. ചളിയിൽ പൂട്ടുന്നതിനാണ് നമ്മൾ ഈ ബ്ലേഡ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലേഡിന് പകരം ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്ലേഡ് ഡയറക്റ്റ് ബ്ലേഡാണ്, നേരെ മണ്ണിലേക്ക് കുത്തി തുളച്ച് പോകുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതില്ലാതെ ഇതിന് പിന്നെ പാത്തി എടുക്കുന്ന കലപ്പയുണ്ട്, 4,800 രൂപ വരും. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾ ഉപയോഗിച്ച് പാത്തി എടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇതുപയോഗിച്ച് നമുക്ക് പാത്തി ഉണ്ടാക്കാൻ കഴിയും. മണ്ണ് രണ്ട് വശത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ആ സാധനം ഇല്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. അതില്ല. ഇതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. ഒരു സാധാരണ ചെറുകിട കൃഷിക്കാരന് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ സാമ്പത്തിക ലാഭം നേടിത്തരുന്ന ഒരു മെഷീനും കൂടിയാണ് ഇത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കാംകോയുടെയാണ്. നിങ്ങൾ കാംകോയിൽ ബുക്ക് ചെയ്യുക. രണ്ട് വിധത്തിൽ ഇത് കൃഷിഭവനിൽ സ്പെഷ്യൽ സ്കീം ഉപയോഗിച്ച് മെഷീനറീസ് വാങ്ങിച്ചു കൊടുക്കുന്ന ആത്മ SHM എന്ന് പറയുന്ന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, ഇവരൊക്കെ സ്പെഷ്യൽ സ്കീം ഉപയോഗിച്ചിട്ട് സ്പെഷ്യൽ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ മെഷീനറീസൊക്കെ ഒന്ന് സപ്ലൈ ചെയ്യും. അതുപോലുള്ള സ്കീമുകൾ വരുന്ന സമയത്ത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൽ നിന്ന് ലഭിക്കും. അല്ലാതെ SMAM എന്ന് പറയുന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട് മെഷീനറീസ്. ഇപ്പോൾ ട്രാക്ടറൊക്കെ 50% സബ്സിഡിയാണ്. 10 ലക്ഷം രൂപയുടെ ട്രാക്ടർ വാങ്ങി 5 ലക്ഷം രൂപയുടെ സബ്സിഡി. അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, നിശ്ചിത ലെവലിൽ കൃഷി വേണം എന്നൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സായാൽ കൃഷി ഓഫീസിൽ നിന്ന് നിങ്ങളെ നേരിട്ട് വിളിക്കും. വിളിച്ച ശേഷം നിങ്ങൾക്ക് ഇന്ന സബ്സിഡി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്ത് ആ ബില്ല് സഹിതം GST ബില്ല് സഹിതം കൃഷിഭവനിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്സിഡി കിട്ടും. ഇതിപ്പോൾ നമുക്ക് എനിക്കിത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി പ്രകാരം ലഭിച്ചതാണ്. ഏകദേശം 75,000 രൂപയോളം ഇതിനകത്ത് സബ്സിഡി എനിക്ക് ലഭിക്കും. കൃഷിഭവൻ മുഖേന ലഭിച്ചതാണ്. കാംകോ കഞ്ചിക്കോട്, ഇപ്പോൾ എറണാകുളത്ത് 3-4 ഭാഗത്ത് ഇവർക്ക് യൂണിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് യൂണിറ്റിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അല്ലാതെ കാംകോ മെഷീനറീസ് ഏജൻസീസ് ഉണ്ട്, അവരെടുത്തും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഇത് ഞാൻ കഞ്ചിക്കോട് കാംകോ യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തെടുത്തതാണ്.